ഹലോ ഫ്രണ്ട്സ്. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം. SFI, KSU, ABBP, NMSF, അങ്ങനെ ഓരോരോ വിദ്യാർത്ഥി രാഷ്ട്രീയം, അങ്ങനെയുള്ള കുറെ വിദ്യാർത്ഥി സംഘടനകൾ, അതെ, അവരുടെയൊക്കെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ പറയാം. അവർക്ക് പ്രത്യേകിച്ച് അവരോടൊന്നും പറയാനൊന്നുമില്ല, അതിലൊക്കെ അണിചേർന്ന് നടക്കുന്നത്. സ്റ്റുഡൻസിനോടാണ്, ആ സംഘടനയോട് നമുക്കൊന്നും പറയാൻ. ഈ അതിലൊക്കെ അണിചേർന്ന് നടക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഒന്നും അറിയാത്ത പാവങ്ങൾ, നല്ല കുട്ടികൾ. അവരോടൊക്കെ എനിക്കൊരു കാര്യം പറയാം, നമുക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാല്, അതിലൊക്കെ എല്ലാ കാലത്തും അതിലൊക്കെ 1% താഴെയുള്ള ആളുകളാണ് ഈ രാഷ്ട്രീയത്തിൽ തിളങ്ങി ഇന്ന് MLAയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളും ഈ കോളേജിൽ വരുന്ന പ്രായത്തിൽ, കോളേജ് കിടന്നു വരുന്ന സമയത്ത് നമ്മളും ഒരുപാട് രാഷ്ട്രീയമൊക്കെ കോളേജിൽ കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. അന്നും ഈ തല്ലും കുത്തും ഒക്കെ അന്നുമുണ്ട്. പക്ഷെ ഇത്രയും ആൾക്കാരായിട്ട് കുത്തുണ്ടായിട്ടില്ല. ഇത് പറഞ്ഞു പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അന്ന് ഈ തല്ലും കുത്തും മേടിച്ചവരൊന്നും ഇന്ന് നമ്മുടെ മന്ത്രിമാരൊന്നുമല്ല. അവരിപ്പോഴും ഈ അന്നത്തെ മേടിച്ച തല്ലിന്റെ നടുവേദനയായിട്ട് ഇന്നും സ്കൂളിലും മര്യാദക്ക്, അല്ലെങ്കിൽ കോളേജിലും മര്യാദക്ക് പഠനം പൂർത്തിയാക്കാതെ ഇന്നും കൂലിപ്പണിയും വണ്ടി ഓടിച്ചും ഒക്കെ നടക്കുന്നവര് ഇന്നും നമുക്ക് പരിചയമുള്ള ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്. അപ്പൊ അല്ല, ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് കോളേജിൽ പോകുമ്പോൾ പഠിത്തമാണ് നമ്മുടെ പ്രധാനം. പാടേ ഉപേക്ഷിക്കണം, അതല്ലാം കുറച്ചൊക്കെ വേണം എന്ന് വെച്ച് നിങ്ങളെ പഠിത്തത്തിന് നിങ്ങളെ കോർ ലിമിറ്റ് വേണം. ഒരു കോർ എയിം എന്നുള്ളത് പഠിത്തം എന്തിനാന്നറിയോ നിങ്ങക്ക്? നാളെ ഞങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കുന്നത് ഞങ്ങള് ശരിക്കും അന്ന് പഠിച്ചില്ല എന്നാണ്. പക്ഷേ ഈ പഠിക്കാതെ ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല മക്കളെ. കാരണം ഇനി കാലം വരുന്നവര് അങ്ങോട്ട് ടഫാണ്. കോമ്പറ്റീഷൻ ഭയങ്കര ഇടങ്ങാറ് പിടിച്ച കോമ്പറ്റീഷനാണ്. അപ്പൊ നിങ്ങക്ക് മാർക്കറ്റ് പിടിച്ചേക്കണെങ്കിൽ നിങ്ങൾ വെറൈറ്റി ആയിരിക്കണം, നല്ലപോലെ പഠിച്ചിരിക്കണം. നമ്മൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനൊക്കെ ഒരു ലിമിറ്റ് വെക്കണം. കത്തിക്കുത്തി പരസ്പരം ചാകാനുള്ള പരിപാടിയൊക്കെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും യാതൊരു ഗുണവുമില്ല. നിങ്ങളുടെ വീട്ടുകാരിക്ക് തന്നെ പോകും. പിന്നെ ഈ രാഷ്ട്രീയക്കാര് 2 ദിവസം കരിദിനൊക്കെ ആഘോഷിച്ച് അല്ലെങ്കിൽ ബന്ധമൊക്കെ നടത്തി, ഒരു കാര്യമില്ല. പിന്നെ അവരാരും തിരിഞ്ഞു നോക്കിയില്ല. വീട്ടിലെ വീട്ടുകാരൊന്നും ആരും നോക്കാനുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളെ വീട്ടുകാരെ കുറിച്ച് ആലോചിക്കണം. ഇവരൊന്നും നിങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ ചോറ് പോലും വാങ്ങിച്ചല്ല. ഈ 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളെ അച്ഛനും അമ്മയും നിങ്ങളെ, നിങ്ങളാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ. അവരെ നിങ്ങൾ ശ്രദ്ധിക്കാറില്ല സാധാരണ. പക്ഷെ നിങ്ങൾ ഇനി വന്ന് ശ്രദ്ധിക്കണം. ഈ നേതാക്കന്മാരൊന്നും നിങ്ങളെ ശ്രദ്ധിക്കില്ല. അവരൊക്കെ നിങ്ങളെ കരുക്കളാക്കണം. നിങ്ങൾ എനിക്കൊരു കാര്യം പറയുന്നത് ചേർമന, ഇപ്പോഴുള്ള കുട്ടികളൊക്കെ എല്ലാ കാര്യത്തിലും തിരിച്ചറിവ് എന്നുള്ള കുട്ടികളാണ്, നല്ല സ്മാർട്ടായിട്ട്. ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നാട്ടില് ഇപ്പൊ ഈ ഇഷ്യൂസ് ഒക്കെ കത്തിക്കുത്ത് വരെ ഉണ്ടായില്ലേ. അപ്പൊ അതിലും ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, ഒരു ലിമിറ്റ് ഒക്കെ ഇല്ലാതെ രാഷ്ട്രീയം കളിച്ചു കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ലെവലിലോട്ട് പോണത്. കോളേജിൽ വന്നേക്കണത് കത്തിക്കൂത്താൻ അല്ലെങ്കിൽ തമ്മിൽ തല്ലാനല്ല. ഇതൊരു ആ കോളേജ് ഡേയ്സ് ഒക്കെ നമ്മള് ശരിക്കും നമ്മള് മിസ് ചെയ്യണ്ട്. ശരിക്കും ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് കോളേജ് ഡേയ്സ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അടിയും പിടിയും അങ്ങനത്തെ ഒരു കോളേജ് ഡേയ്സ് ആണ് കാലങ്ങൾ കഴിയുമ്പോ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. കാലങ്ങൾ കഴിയുമ്പോ അതൊരു തമാശയായിട്ട് ആലോചിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. അതല്ലാതെ നിങ്ങൾ അന്നും ഇത് ഒരു ഭീകരതയായിട്ട് ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ ആലോചിച്ചെടുക്കേണ്ട ഒരു സംഭവമായി മാറുന്നത്. അതുകൊണ്ട് വളരെ നല്ല പോലെ ശ്രദ്ധിച്ച് നിങ്ങളെ മെയിൻ, നിങ്ങളെ പഠിത്തം, നിങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്താണ്? അതാണ് പഠിത്തം. ആ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക, അതിന്റെ കൂടെ കുറെ എൻജോയ്മെന്റ് ഒക്കെ ചെയ്യുക. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുക. പഠിത്തം പഠിത്തം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ SFI യൂണിറ്റ്സിലുള്ള കുറച്ച് ആൾക്കാര് ഈ ഒരു കോളേജിലുള്ള മുഴുവൻ കുട്ടികളെ അടിച്ചമർത്തി വെച്ചു. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അവർക്കെതിരെ ഒരു ഒരു സംഘടിത ഇതില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ അതിനെതിരെ, നിങ്ങൾ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെതിരെ എതിർക്കണമായിരുന്നു. പക്ഷെ നിങ്ങൾ SFI ABBP MSF അല്ലെങ്കിൽ KSU ഒക്കെ പിന്നിലല്ല നിൽക്കണ്ടായിരുന്നു. നിങ്ങള് നിങ്ങളെ വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതിയിൽ, അല്ലാതെ ഇവരെയൊന്നും ഇത്, അതെ, പാർട്ടിയുടെ പേരും പറഞ്ഞ് നിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോ നിങ്ങൾ വിദ്യാർത്ഥികളായിട്ട് അവരെ എതിർക്കണം. അല്ലാതെ ഈ KSU SFI എതിർക്കുന്നു, SFI KSU എതിർക്കുന്നു, ആ ആക്ഷൻ വേണ്ട. അങ്ങനത്തെ രാഷ്ട്രീയം നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ വേണ്ട. കാരണം അത് ഇതേപോലെ വീട്ടില് അച്ഛനും അമ്മക്കും മക്കളില്ലാതെ ആക്കും,
പിന്നെ ഈ കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയും വലുതാക്കിയിട്ട് കോളേജിലൊക്കെ വിട്ടിട്ട് ഇതിനുവേണ്ടിയായിരുന്നു അവര് ചെയ്യണത്. ഇതൊക്കെ ശരിക്കും ചിന്തിക്കണം, നമ്മുടെ ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഇതൊക്കെ ചിന്തിക്കണം, കോളേജിൽ പോണവരെല്ലാം ഇത് ചിന്തിക്കണം. അതായത് ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത്, പണ്ട് മുതലേ കേരളത്തില് കോളേജിൽ രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയം കോളേജിൽ കളിച്ചവരെന്ന് ആരും ഇന്നത്തെ എംഎൽഎമാരും മന്ത്രിമാരൊന്നും അല്ല, 1% പേരുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പലരും പല നിലയിൽ എത്തിയിട്ടുണ്ട്. നല്ല ചില നല്ല നിലയിൽ പഠിച്ച്, അതായത് അതും ഇതും എല്ലാം ചെയ്തിട്ട് അത് രാഷ്ട്രീയവും പഠിത്തവും എല്ലാം ഒരുപോലെ കൊണ്ടുപോയി നല്ല നിലയിൽ എത്തിയവരുണ്ട്. വെറും രാഷ്ട്രീയം കളിച്ച് പിള്ളേർ കളിച്ച് നടന്ന് ഇപ്പോഴും ആ പണ്ടത്തെ മേടിച്ച് ഇടിയുടെയൊക്കെ മുതുവേദന നടുവേദനയായിട്ട് ഭാരവണ്ടി വലിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇത് പറഞ്ഞു എന്താ വെച്ചാൽ, പഠിക്കുന്ന സമയത്ത് പഠിച്ചില്ലെങ്കിലും നമുക്ക് ഇത്രേ നമുക്കിന്ന് പറയാനുള്ളൂ ഈ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്. അല്ല, ഞാൻ ഇപ്പോ എനിക്കിത് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാല് നമ്മളിപ്പോ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം നിങ്ങളുടെ കുട്ടികളുടെ ജീവിതമല്ല, പക്ഷെ നിങ്ങളെ പോലെ ഞങ്ങളും കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ ആയിരുന്നു. അന്ന് എല്ലാരും അങ്ങനെയാണ്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് ഇതൊക്കെ ആയിരുന്നു ചിന്ത, ഇങ്ങനെയൊക്കെ ആയിരുന്നു. ലിമിറ്റ് വെച്ചിരുന്നു. പക്ഷെ എങ്കിലും നിങ്ങൾക്കും നിങ്ങളെ തെറ്റു പറയാൻ പറ്റില്ല, നിങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നി എന്ന് വരാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ സത്യത്തിൽ പറഞ്ഞാല് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഇത് പറയാം. ഒരു വീഡിയോ കുറച്ച് ആൾക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിലും, കുറച്ച് വിദ്യാർത്ഥികൾക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിലും ഒന്നില്ലെങ്കിലും പെടാതെ പഠിത്തം മാത്രം ശ്രദ്ധിച്ച് മാറി നടക്കാൻ തീരുമാനിച്ച അത്രയും നല്ലത്. അതെ, ഇത്രേ നമുക്ക് ഇന്ന് പറയാനുള്ളൂ. അതെ, നന്ദി, നമസ്കാരം. നമസ്കാരം, കാണാം. താങ്ക് യു.